वर्षी जी, ചേച്ചി, ഞാനും കൂടി ഇന്നിവിടെ കിടന്നോട്ടെ. എൻ്റെ മുറിയിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. ഇവിടെ കിടക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഉറക്കം വരാത്തതിന് എന്താ കാരണം? നേരത്തെ ഉറങ്ങിയാലല്ലേ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂ. ഞാൻ എങ്ങനെ ഉറങ്ങാനാ? ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടനിവിടെ തലയ്ക്ക് പരിക്കേറ്റ് കിടക്കുക, ആക്സിഡൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്ത് ആക്സിഡൻ്റ്, എങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ആരും ഒന്നും വിട്ട് പറയുന്നുമില്ല. ചേച്ചിക്കറിയാവോ വാസ്തവത്തിൽ ഏട്ടൻ ആ ആക്സിഡൻ്റ് എങ്ങനെ പറ്റിയതെന്ന്? അതോ ഇനി ഇത് ആക്സിഡൻ്റ് അല്ലാതെ മനഃപൂർവ്വം ആരെങ്കിലും? ഏയ്, നീ എന്തൊക്കെയായി പറയുന്നേ? ഏട്ടനിവിടെ ഇപ്പം ആരാ ശത്രു? ആരെയാ നീ സംശയിക്കുന്നത്? ഇനിയിപ്പം അഭിഷേകനെ മറ്റോ ആണോ? അയ്യോ ചേച്ചി, ഒരിക്കലുമല്ല. ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ സംശയം വേറൊരു കാര്യത്തിലാണ്. ഏത് കാര്യത്തിൽ? ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ വീട്ടിൽ എനിക്കറിയാൻ സാധിക്കാത്തൊരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നതേയില്ല. എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നെന്ന് മാത്രം എനിക്കറിയാം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. എന്ത് മറയ്ക്കാൻ? ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം. ദേശായി കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇളകിപ്പോയ കണ്ണികൾ കൂടി ഇണങ്ങാൻ തുടങ്ങുന്ന നല്ല കാലമാണിത്. നടന്ന കാര്യങ്ങൾ നീ നേരിട്ട് കണ്ടതല്ലേ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ കുടുംബം പിളർന്ന് മുകളിലേക്ക് താമസം മാറ്റിയ ഇളയമ്മ ഇളയച്ചനും ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് മടങ്ങി വരുമെന്ന്? നിനക്കത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട് ചേച്ചി. എൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു അത്, പഴയതുപോലെ കൂട്ടുകുടുംബമായിട്ട് കഴിയണമെന്ന്. അതെ, പക്ഷേ ആ ലക്ഷ്യം പൂർത്തിയാവണമെങ്കിൽ അഭിഷേകും അർജുനേട്ടനും കൂടി സമ്മതിച്ചേ പറ്റൂ. അഭിഷേകനെ കൊണ്ട് അനുകൂലമായ നിലപാട് എടുപ്പിക്കാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതേ ഉറപ്പ് നിനക്കും ഉണ്ടായേ പറ്റൂ. അർജുനേട്ടൻ ഇടം തിരിഞ്ഞു നിന്ന മുത്തശ്ശി വീണ്ടും കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഈ കൂട്ടുകുടുംബം വീണ്ടും തകർന്നടിയും. അർജുനേട്ടനെ കൊണ്ട് നീ വേണം അനുകൂലമായ നിലപാടെടുപ്പിക്കാൻ. അതെനിക്ക് സാധിക്കും ചേച്ചി, പക്ഷേ ഏട്ടൻ്റെ അവസ്ഥ ഇപ്പോഴും എന്താന്ന് എനിക്കറിയില്ല. ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല ഇപ്പോ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്? ആ സംശയം എനിക്കുണ്ട്. ഈ സന്ദർഭത്തിലാവുമ്പോ അത് ഏട്ടൻ്റെ കാര്യമാണോന്ന് എനിക്ക് സംശയം. ചേച്ചി സത്യം പറ, എൻ്റെ ഏട്ടൻ ഐ സിയുൽ കിടക്കുന്നത് സീരിയസ് ആയിട്ടാണോ? നാളെ നേരം വെളുക്കുമ്പോ എൻ്റെ ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛനില്ലാതാവുമോ? അമൃതേ, എനിക്കറിയില്ല ചേച്ചി, എൻ്റെ മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. ഓരോന്ന് ഓർക്കുമ്പോ എല്ലാ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുക. അതിന് പ്രത്യേകിച്ചൊരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതാ ഇപ്പൊ എന്റെ മനസ്സ് ദുർബലപ്പെടാൻ കാരണം. എന്ത് കാര്യം? ചേച്ചിക്ക് ഓർമ്മയില്ലേ, ഞാൻ ആദ്യം ഗർഭിണിയായിരുന്ന സമയത്ത് ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. എവിടെയാ എങ്ങനെയാന്നറിയാൻ അലഞ്ഞു നടന്നു ഒരുപാട്. മനസ്സിന്റെ താളം പോലും തെറ്റുന്ന അവസ്ഥ. സംഘർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ജീവിതത്തിൽ. അത് മുഴുവൻ അനുഭവിച്ചത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ വയറ്റിലുണ്ടായിരുന്ന ആ പാവം കുഞ്ഞു അനുഭവിച്ചു. അതാ ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ ജീവൻ പോയത്. ഇന്നും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും അറിഞ്ഞോ അറിയാതെയോ അതേ ചരിത്രമാണ് ആവർത്തിക്കുന്നത്. സംഘർഷം സംഘർഷം മാത്രമേ ഉള്ളൂ ഇപ്പോ. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഏട്ടൻ്റെ അവസ്ഥ
നിങ്ങൾ എല്ലാവരും കൂടി എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. എന്താ അതല്ലേ ശരി? ഇവളുടെ ഒരു കാര്യം നിനക്ക് എന്താ അമൃതെ പറഞ്ഞാ മനസ്സിലാവാത്തെ? ഏട്ടൻ ഒരു പ്രശ്നവുമില്ല, ജസ്റ്റ് ഒരു ആക്സിഡന്റ്. തലയ്ക്ക് ആഘാതം ഏറ്റതുകൊണ്ട് ബോധം വന്നു പോയി നിൽക്കുന്നു. അതല്ലാതെ അത്രേ പാടുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും ഉണ്ടാവരുത്. ഉണ്ടായ പിന്നെ അമൃത ജീവിച്ചിരിക്കില്ല. എന്നെയും എന്റെ കുഞ്ഞിനെയും ദേശീയ വീടിന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മതി. അമൃത, ഹലോ. സോറി, അഭിഷേക് ഉറങ്ങിയായിരുന്നു. ഇല്ല, ഹോസ്പിറ്റലിലിരുന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നേ? നീ വിളിച്ച കാര്യം പറ, എന്താ ഈ സമയത്ത് അത്യാവശ്യം? അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ അഭിഷേക് സത്യം പറയൂ? നീ കാര്യം പറ, വർഷേ അർദ്ധരാത്രി വിളിച്ച് അതും ഇതും സംസാരിക്കല്ലേ? മനുഷ്യനിവിടെ ക്ഷീണം കൊണ്ട് ചത്ത അവസ്ഥയില്ല. എന്താ നിനക്ക് അറിയേണ്ട കാര്യം? അറിയേണ്ട കാര്യം അർജുനേട്ടനെ കുറിച്ചുള്ളതാ. അഭിഷേക് സത്യം പറയണം. എന്താ അർജുനേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ? സീരിയസ് ആണോ? എന്തെങ്കിലും പ്രശ്നം? എന്ത് പ്രശ്നം? നീ ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ ചോദിക്കാൻ? അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഏയ്, ഇവിടുന്ന് സംഭവിച്ചിട്ടല്ല, ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. എന്നാ കൂടുതൽ കരുതാനൊന്നും നിൽക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ട്. സീരിയസ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ കടന്ന് ഉറങ്ങാൻ നോക്ക്, ചുമ്മാ മെനക്കെടുത്താതെ. അല്ല, ഹലോ. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. വല്ലാത്ത എന്തോ ഒരു ടെൻഷൻ. കണ്ണടച്ച ദുസ്വപ്നം വല്ലതും കാണുമെന്നുള്ള പേടി. അയ്യേ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്നെ വരെ സമാധാനിപ്പിക്കുന്ന ആളല്ലേ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? അത് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഏതൊരു ശക്തനായ പുരുഷന്റെയും മല പോലെ ഉറച്ച മനസ്സ് ആടിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ആപത്ത് വരുമ്പോഴാ. സ്വന്തം ചോരയാണെങ്കിൽ പ്രത്യേകിച്ചും. ഐസിയുവിൽ കയറി അവനൊരു നോക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവായിരുന്നില്ല. ഇത് അതിനും പറ്റില്ല. അതാ ഏയ്, അതങ്ങനെ മനസ്സിലിട്ട് വിഷമിപ്പിക്കണ്ടെന്നേ. അഭിഷേകിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ അർജുനെ പരിശോധിക്കുന്ന ആ ഡോക്ടർ തോമസ് മാത്യു. ചികിത്സയ്ക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അവൻ പഴയതുപോലെ മിടുക്കനായി അവിടെ നിന്ന് നാളെ പുറത്തിറങ്ങും. എനിക്കത് ഉറപ്പാ. അതാണ് എൻ്റെയും പ്രതീക്ഷ. പക്ഷേ അവിടെയും പ്രശ്നം തീരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ അതിന് ശേഷവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്ത് ടെൻഷൻ? താനെന്താ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ സംസാരിക്കുന്നത്? അർജുനന് ആക്സിഡന്റ് പറ്റി എന്നതുപോലെ ഇനിയും പരിഹാരം കാണാത്ത രണ്ട് പ്രശ്നങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതിലാദ്യത്തേത് അവന്റെ കുഞ്ഞിനെ ഇപ്പോഴും നമ്മൾ കണ്ടെത്തിയില്ലെന്നുള്ളതാണ്. നിനക്ക് പറയാൻ പറ്റുമോ അതെവിടെയുണ്ടെന്ന്? അത്
ശീതളിന്റെ കൂടെയുണ്ട്. നമുക്കത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശീതളോ അവിടെ എവിടെയുണ്ട്? നിഷ ഇപ്പം പോലീസിന്റെ പിടിയിലായില്ലേ. അവള് പറഞ്ഞോളും ശീതളും കുഞ്ഞു എവിടെയുണ്ടെന്ന്. കറക്റ്റ്, അവിടെയാണ് രണ്ടാമത്തെ ടെൻഷൻ ആരംഭിക്കുന്നത്. നിഷ പറയും ശീതൾ അവിടെയുണ്ടെന്ന്. പോലീസ് പോയി കുഞ്ഞിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? അത് നീ ആലോചിച്ചോ. അതിന്റെ ഉത്തരം ഞാൻ പറയാം. കുഞ്ഞിനെ കിട്ടിയാൽ അവരത് ആദ്യം ഏൽപ്പിക്കുന്നത് അതിന്റെ മാതാപിതാക്കളെയാ. അതോടെ മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം സത്യമാകുകയും ചെയ്യും. സ്വാമി ഇവിടെ വന്നപ്പോ സൂചിപ്പിച്ചിരുന്നു ഇതേ കാര്യം. ഞാൻ ആലോചിച്ചപ്പോ സംഗതി സത്യമാ. ഊർമിളയുടെ സംരക്ഷണത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ദുരന്തങ്ങളുടെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പോഴെങ്ങനെയാ അർജുൻ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്? അല്ലാമേ, ഈ ആക്സിഡന്റിനെ നമ്മളെ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി കാണരുതെന്നാണ് എന്റെ അഭിപ്രായം. കുഞ്ഞിനെ നേരിട്ട് കാണുമ്പോ ദുരന്തം ഉണ്ടാവുന്നുള്ള മേവത്തൂരിന്റെ പ്രവചനം നമുക്ക് മുഖവിലക്കെടുക്കാം. ഇതിപ്പോ കാണാൻ അറിയത്തിരിക്കുന്ന ആ പാവം കുഞ്ഞാണ് അർജുൻ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാല് പറഞ്ഞാലെന്താ? നീ എന്നെ അന്ധവിശ്വാസി എന്ന് പറഞ്ഞു പുച്ഛിക്കുമായിരിക്കും. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, ജനിച്ച കുഞ്ഞ് ആദ്യ 5 വർഷം മാതാപിതാക്കളെ കാണാൻ പാടില്ലെന്നാണ് മേവത്തൂരിന്റെ പ്രവചനം. അതൊരു അന്ധവിശ്വാസം തന്നെയല്ലേ? ജനിച്ച കുഞ്ഞ് ആദ്യ 5 വർഷം മാതാപിതാക്കളെ കാണാൻ പാടില്ലെന്നാണ് മേവത്തൂരിന്റെ പ്രവചനം. അതൊരു അന്ധവിശ്വാസം തന്നെയല്ലേ? നിന്റെ ഭാര്യയും നീയും അത് മാത്രം എന്തിനാ വിശ്വസിക്കുന്നത്? ഏതായാലും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, വിശ്വസിച്ചാൽ എല്ലാത്തിനെയും വിശ്വാസമായും യാഥാർത്ഥ്യമായും കാണാൻ പാടുള്ളൂ. പകുതി വിശ്വാസവും പകുതി അന്ധവിശ്വാസവും ആണെന്ന് കരുതാൻ പാടില്ല. അതൊരു രണ്ടും ഘട്ട ഏർപ്പാടാണ്. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാ അമ്മയെ പറയുന്നത്? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. ഏതായാലും സ്വാമിയുമായിട്ടുള്ള സംസാരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ദേശായി വീട്ടിൽ അർജുന് പറ്റിയ അപകടം വെറും ഒരു തുടക്കം മാത്രമാണ്. മറ്റൊരാൾക്ക് ഇതിനേക്കാൾ വലിയൊരാപത്ത് തലയ്ക്ക് മുകളിൽ വന്ന് നിപ്പുണ്ട്. അമൃതയ്ക്ക്. അതെ, അമൃതയ്ക്ക് തന്നെ. അവളാണല്ലോ ആ കുഞ്ഞിനെ പ്രസവിച്ചത്. അർജുനെ ആപത്ത് വഴി തട്ടിയിട്ടതേ ഉള്ളൂ. അമൃതയെ അത് ചിലപ്പോൾ തള്ളിയിടുന്നത് കുഴിയിലേക്കായിരിക്കും കൊല്ലാൻ. എന്താ, ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ സ്വാമിയെ നാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. പക്ഷെ അമ്മേ, ജേട്ടൻ പറയുന്ന പോലെ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് പറഞ്ഞ. എന്താ, മലയാളം നിനക്ക് മനസ്സിലാവില്ലേ? ഇതെനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ സ്വന്തം മകനും മരുമകൾക്കും വേണ്ടിയിട്ടാ. എനിക്കിത് വീണ്ടും വീണ്ടും പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവസാനമായി ഒന്നുകൂടി പറയാം. കുഞ്ഞ് ഈ വീട്ടിൽ അവരുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അപകട മുന്നറിയിപ്പുകൾ നമ്മൾ കാണുകയാ. ദൈവം പലപ്പോഴും അങ്ങനെയാ, ആദ്യം സൂചനകൾ തരും. അപ്പൊ പഠിച്ചില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ആപത്തെ വരൂ. ഇവിടെ കുഞ്ഞിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് കൂടുതൽ കഠിന പരീക്ഷണങ്ങൾക്ക് കാരണമാകാൻ ആ കുഞ്ഞിനെ നാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കയറ്റാൻ പാടില്ല. അതാ എന്റെ ശക്തമായ അഭിപ്രായം. നമുക്ക് വേണ്ട ആ കുഞ്ഞിനെ. അഥവാ എന്റെ വാക്ക് ധിക്കരിച്ച് ആപത്ത് വിലയ്ക്ക് വാങ്ങിയേ അടങ്ങുമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഈ കേസ് വിട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആകാം. ഇനി ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളിൽ പകുതിയെ കൂടെ കരയാൻ വിളിക്കരുത്. ഞാൻ വല്ല തീർത്ഥാടനത്തിനും പോവും, അത്ര തന്നെ. അമ്മേ.
അഭിഷേകാണല്ലോ. ഈശ്വര, കേൾക്കുന്നത് നല്ല ന്യൂസ് ആയിരിക്കണേ. ആ അഭിഷേക്, ഡാഡി ഉറങ്ങിയായിരുന്നോ? ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ. ഇവിടെ എനിക്കിതുവരെ അകത്ത് കയറിയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഓ, നീ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചുകളഞ്ഞല്ലോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ആവശ്യമൊന്നുമില്ല, പക്ഷേ പറയാനൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട്, ഒരു നല്ല വിശേഷം. അതെന്താ നല്ല വിശേഷം? നിഷയുടെ കേസ് അന്വേഷിക്കുന്ന CI എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. അഥവാ ശീതലിനെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് അവനോട് ഹെൽപ്പ് ചോദിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ മോനെ, നീ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യമൊക്കെ മറന്നുകളാ. ഇപ്പം എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല. തലപൊട്ടി ചോര വാർന്ന് ICU അവിടെ ഒരാൾ കിടപ്പില്ലേ, അവൻ എന്ത് സംഭവിക്കുന്ന നമ്മളിപ്പോൾ ആലോചിക്കേണ്ട മുഴുവൻ. അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡാഡി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഡാഡി ടെൻഷൻ അടിക്കാതെ കിടന്നു. ഒന്നുമില്ല, ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വന്നതാ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല, അതാ ഇപ്പൊ അഭിഷേക് വിളിച്ചു പറഞ്ഞത്. നീ പോയി കിടന്നുണങ്ങിക്കോ. അപ്പൊ ദേവേട്ടൻ കിടക്കുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. മനസ്സിനുള്ളിൽ അകാരണമായ ഒരു പേടി, എന്തോ എവിടെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ. ഏയ്, എനിക്ക് നേരെ മറിച്ച. അല്ലെങ്കിൽ ദേവേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ആരുടെയോ ശാപം പോലെയാ കുടുംബം രണ്ടായി പിളർന്ന് ഊർമിളയും ജയപാലും വർഷയും ഒക്കെ മുകളിലേക്ക് താമസം മാറ്റിയത്. ഇന്ന് അവർ എന്ത് കാരണത്താലായാലും താഴത്തെ നമ്മുടെ ഈ വീട്ടിൽ വീണ്ടും താമസം തുടങ്ങിയിരിക്കുക. അതിൽ കൂടുതൽ സന്തോഷിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? സോറി, നീ ഇക്കാര്യത്തിൽ ഇത്ര എക്സൈറ്റഡ് ആകണ്ടെന്നാ എന്റെ അഭിപ്രായം. വീട് രണ്ടാകുന്നതിന് തുടക്കം കുറിച്ചത് ഊർമിളയും ജയപാലും അല്ല, അർജുനും അഭിഷേകുമാ. അമ്മയും ഞാനും നീയൊക്കെ എന്തൊക്കെ സെന്റിമെന്റ്സ് പറഞ്ഞാലും അവരുടെ സമ്മതം ഇല്ലെങ്കിൽ ഈ ഒന്നായതൊക്കെ വീണ്ടും രണ്ടായെന്നിരിക്കും. അല്ലെങ്കിൽ അവരിലൊരാൾ ഇല്ലാതാവണം. അതാ ഞാനിപ്പോ പേടിക്കുന്നത്. അതേ മധു, എന്ത് കാര്യം പറയാനും ഞാൻ ആലോചിച്ച് ചെന്നെത്തുന്നത് ഏതോ ഒരു ദുരന്ത വാർത്തയിലേക്കാ. എന്ത് കാര്യം പറയാനും ഞാൻ ആലോചിച്ച് ചെന്നെത്തുന്നത് ഏതോ ഒരു ദുരന്ത വാർത്തയിലേക്കാ. തലപൊട്ടി ചോര വാർന്ന ഒരാൾ ആശുപത്രി കിടക്കുമ്പോൾ എനിക്ക് വേറൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സു വല്ലാത്ത സങ്കീർണമാണിപ്പോൾ. ഞാൻ അല്പനേരം ഒറ്റയ്ക്കിരിക്കട്ടെ. പ്ലീസ് ജസ്റ്റ് ലീവ് മീ അലോൺ. ഹലോ,
ചന്ദനമഴ ഇനി 10 ദിവസം.